കനാരതം എന്നുടേ നാവുതന്മേൽ വാണി മാതാവേ വർണ്ണ വിഗ്രഹേ വേദാത്മികേ വാണീരു കനാരതം എന്നുടേ നാവുതന്മേൽ വാണി മാതാവേ വർണ്ണ വിഗ്രഹേ വേദാത്മികേ നാടമെന്നിയേ മുത നാവിന്മേൽ നടനം ചെയ്യുക ഏണാങ്കാനനെ യഥാ കാനനെ ദിഗംബരൽ നാടമെന്നിയേ മുത നാവിന്മേൽ നടനം ചെയ്യുക ഏണാങ്കാനനെ യഥാ കാനനെ ദിഗംബരൽ വാരിജോത്ഭവമുഖ വാരിജവാസേ ബാലേ വാരിജോത്ഭവമുഖ വാരിജവാസേ ബാലേ വാരിധി തന്നിൽ തിരമാലകളെന്ന പോലെ വാരിധി തന്നിൽ തിരമാലകളെന്ന പോലെ ശ്രീ ഗുരുഭ്യോ നമഃ. എല്ലാം വസിഷ്ഠനരുളി ചെയ്യും വണ്ണം കല്യാണം ഉൾക്കൊണ്ടൊരുക്കി കൊടുക്ക നീ. നാളെ വേണം അഭിഷേകം ഇളമയായി നാളിക നേത്രനാം രാമനു നിർണയം. നന്ദിതനായ സുമന്ത്രരും അന്നേരം വന്ദിച്ചു ചൊന്നാൻ വസിഷ്ഠനോടാദരാൽ. എന്തോന്നു വേണ്ടുന്നതെന്നരുൾ ചെയ്താലും അന്തരമെന്നിയെ സംഭരിച്ചിടുവൻ ചിത്തെ നിരൂപിച്ചു കൊണ്ടു സുമന്ത്രരോടിത്തം. വസിഷ്ഠമുനിയും അരുൾ ചെയ്തു കേൾക്ക നാളെ പുലർകാലേ ചമയിച്ചു. ചെൽക്കണ്ണിമാരായ കന്യകമാരെല്ലാം മധ്യകക്ഷേ പതിനാറു പേർ നിൽക്കണം. മത്തഗജങ്ങളെ പൊന്നണിയിക്കണം. ഐരാവത കുലജാതനാം നാൽക്കൊമ്പൻ ആരാൽ വരേണം അലങ്കരിച്ചങ്ങനെ. ദിവ്യ നാനാതീർത്ഥ വാരി പൂർണങ്ങളായി ദിവ്യരത്നങ്ങൾ അമൂർത്തി വിചിത്രമായി. സ്വർണ്ണ കലശ സഹസ്രം മലയജ പന്നങ്ങൾ കൊണ്ടു വായി കെട്ടി വച്ചിടണം. പുത്തൻ പുലിത്തോൽ വരുത്തുക മൂന്നിക ഛത്രം സുവർണദണ്ഡം മണിശോഭിതം. മുക്താമണി മാല്യരാജിത നിർമ്മല വസ്ത്രങ്ങൾ മാല്യങ്ങളാഭരണങ്ങളും സൽകൃതന്മാരാം മുനിജനം വന്നിക. നിൽക്ക കുശപാണികളായി സഭാന്തികേ നർത്തകിമാരോടു വാരവധൂജനം. നർത്തക ഗായക വൈണിക വർഗവും ദിവ്യവാദ്യങ്ങളെല്ലാം പ്രയോഗിക്കണം. ഊർവീശ്വരാങ്കണെ നിന്നു മനോഹരം ഹസ്ത്യശ്വപത്തിരഥാദി മഹാബലം. വസ്ത്രാദലങ്കാരമോടു വന്നിടണം. ദേവാലയങ്ങൾ തോറും ബലിപൂജയും ദീപാവലികളും വേണം മഹോത്സവം. ഭൂപാലരെയും വരുവാൻ നിയോഗിക്ക ശോഭയോടെ രാഘവാഭിഷേകാർത്ഥമായി. ഇത്തം സുമന്ത്രരെയും നിയോഗിച്ചതി സത്വരം തേരിൽ കരേറി വസിഷ്ഠനും. ദാശരഥി ഗൃഹമെത്രയും ഭാസ്വരം ആശു സന്തോഷേണ സംപ്രാപ്യ സാദരം. നിന്നതു നേരമറിഞ്ഞു രഘുവരൻ
ചെന്നുടൻ ദണ്ഡ നമസ്കാരവും ചെയ്താൻ രക്താസനവും കൊടുത്തിരുത്തി തത ഭക്തിയോടും അതിഭക്ത്യ രഘൂത്തമൻ പൊൽക്കലശസ്ഥിത നിർമ്മല വാരിണ തൃക്കാൽ കഴുകിച്ചു പാദാബ്ജ തീർത്ഥവും ഉത്തമാങ്കേന ധരിച്ചു വിശുദ്ധനായി ചിത്തമോദേന ചിരിച്ചരുളി ചെയ്തു പുണ്യവാനായേൻ അടിയ നദീവ കേളിന്നു പാദോദക തീർത്ഥം ധരിക്കയാൽ എന്നിങ്ങനെ രാമചന്ദ്ര വാക്യം കേട്ടു നന്നായി ചിരിച്ചു വസിഷ്ഠൻ അരുൾ ചെയ്തു നന്നു നന്നെത്രയും നിന്നുടെ വാക്കുകൾ ഒന്നുണ്ടു ചൊല്ലുന്നതിപ്പോൾ നൃപാത്മജ തൊൽപാദ പങ്കജ തീർത്ഥം ധരിക്കയാൽ ദർപ്പക വൈരിയും ധന്യനായിടിനാൻ തൊൽപാദ തീർത്ഥ വിശുദ്ധനായി വന്നിതു മൽപിതാവായ വിരിഞ്ചനും ഭൂപതേ ഇപ്പോൾ മഹാജനങ്ങൾക്ക് ഉപദേശാർത്ഥം അത്ഭുത വിക്രമ ചൊന്നതു നീയടോ നന്നായി അറിഞ്ഞിരിക്കുന്നിതു നിന്നെ ഞാൻ ഇന്നവനാകുന്നതെന്നും ഇന്നെടോ സാക്ഷാൽ പരബ്രഹ്മമാം പരമാത്മാവു മോക്ഷതന്നാന ജഗന്മയനീശ്വരൻ ലക്ഷ്മി ഭഗവതിയോടും ധരണിയിലിക്കാലമത്ര ജനിച്ചിതു നിശ്ചയം ദേവകാര്യാർത്ഥ സിദ്ധ്യർത്ഥം കരുണയ രാവണനെ കൊന്നു താപം കെടുപ്പാനും ഭക്തജനങ്ങൾക്കു മുക്തി സിദ്ധിപ്പാനും ഇത്തം അവതരിച്ചീടിന ശ്രീപദേ ദേവകാര്യാർത്ഥം അതീവ ഗുഹ്യം പുനരേവം വെളിച്ചത്തിടാഞ്ഞിതു ഞാനിതം കാര്യങ്ങളെല്ലാം അനുഷ്ഠിച്ചു സാധിക്ക മായയാമായ മനുഷ്യനായി ശ്രീനിധേ ശിഷ്യനല്ലോ ഭവാൻ ആചാര്യനേക്ഷ ഞാൻ ശിക്ഷിക്ക വേണം ജഗത്തിദാർത്ഥം പ്രഭോ സാക്ഷാൽ ചരാചരാചാര്യനല്ലോ ഭവാനോക്കിൽ പിതൃണാം പിതാമഹനും ഭവാൻ സർവേഷഗോചരനായ അന്തര്യാമിയായി സർവജഗത്യന്ത്രവാഹകനായ നീ ശുദ്ധ തത്വാത്മകമായൊരു വിഗ്രഹം ധൃത്വാ നിജാധീന സംഭവനായുടൻ മർത്യവേഷേണ ദശരഥ പുത്രനായി പൃഥ്വീതലെ യോഗമായയാജാതനാം എന്നതു മുന്നേ ധരിച്ചിരിക്കുന്നു ഞാൻ എന്നോടു ദാതാവുദാനരുൾ ചെയ്യുകയാൽ എന്നതറിഞ്ഞത്രേ സൂര്യാന്വയത്തിനു മുന്നേ പുരോഹിതനായിരുന്നു മുത ഞാനും ഭവാനോടു സംബന്ധകാംക്ഷയാദൂനം പുരോഹിത കർമ്മം അനുഷ്ഠിച്ചു നിന്ദ്യമായുള്ളതു ചെയ്താലൊടുക്കത്തു നന്നായി വരികിലതും പിഴയല്ലല്ലോ ഇന്നു സഫലമായി വന്നു മനോരഥം ഒന്നപേക്ഷിക്കുന്നതുണ്ടു ഞാനിന്നിയും യോഗീശ തേ മഹാമായാ ഭഗവതി ലോകൈക മോഹിനി മോഹിപ്പിയായിക്കമാം ആചാര്യനിഷ്കൃതി കാമൻ ഭവാനെങ്കിൽ ആശയം മായയാ മോഹിപ്പിയായികമേ തൊൽപ്രസംഗാൽ സർവമുക്തമിപ്പോളിതം അപ്രവക്തവ്യം മയാ രാമ കുത്രജിൽ രാജ ദശരഥൻ ചൊന്നതു കാരണം രാജീവ നേത്ര വന്നിനിവിടേക്കു ഞാൻ ഉണ്ടഭിഷേകമടുത്ത നാളെന്നതു കണ്ടു ചൊൽവാനായി ഉഴറി വന്നേനകം വൈദേഹിയോടും ഉപവാസവും ചെയ്തു മെതിനി തന്നിൽ ശയനവും ചെയ്യണം ബ്രഹ്മചര്യത്തോടിരിക്ക ഞാൻ ഓരോരോ കർമ്മങ്ങൾ ചെന്നങ്ങൊരുക്കുവാൻ വൈകാതെ വന്നീ ദുഷസ്സിനു നീ എന്നരുൾ ചെയ്തു
ചെന്നു തേരിൽ കടേറി മുനിശ്രേഷ്ഠനും പിന്നെ ശ്രീരാമനും ലക്ഷ്മണൻ തന്നോടു തന്നെ ചിരിച്ചരുൾ ചെയ്തു രഹസ്യമാ ഭിഷേകം ഇളമയായി മോദേന ചെയ്യും അടുത്ത നാൾ നിർണയം തത്ര നിമിത്ത മാത്രം ഞാൻ അതിനൊരു കർത്താവു നീ രാജ്യഭോക്താവും നീ എത്രേ വത്സ മമ ത്വം ബഹി പ്രാണനാകയാൽ ഉത്സവത്തിനു കോപ്പിട്ടുകൊൾകാശു നീ മത്സമനാകുന്നതും ഭവാൻ നിശ്ചയം മത്സരിപ്പാനില്ലിതിന്നു നമ്മോടാരും ഇത്തരമോരോ നരുൾ ചെയ്തിരിക്കുമ്പോൾ പൃഥ്വീന്ദ്രഗേഹം പ്രവിശ്യ വസിഷ്ഠനും വൃത്താന്തമെല്ലാം ദശരഥൻ തന്നോടു ചിത്തമോദാൽ അറിയിച്ചു സമസ്തവും രാജീവസംഭവനന്ദനൻ തന്നോടു രാജാ ദശരഥനാനന്ദപൂർവകം രാജീവ നേത്രാഭിഷേക വൃത്താന്തങ്ങൾ പൂജാവിധാനേന ചൊന്നതു കേൾക്കയാൽ കൗസല്യയോടും സുമിത്രയോടും ചെന്നു കൗതുകമോടറിയിച്ചാനൊരു പുമാൻ സമ്മോദമുൾക്കൊണ്ടതു കേട്ട നേരത്തു നിർമ്മലമായൊരു മാല്യവും നൽകിനാൾ കൗസല്യയും തനയാഭ്യുതായാർത്ഥമായി കൗതുകമോടു പൂജിച്ചിതു ലക്ഷ്മിയെ നാഥേ മഹാദേവി നീയേ തുണയെന്നു ചേതസി ഭക്ത്യ വണങ്ങി വാണിടിനാൾ സത്യസന്ധൻ നൃപവീരൻ ദശരഥൻ പുത്രാഭിഷേകം കഴിച്ചിടും എന്നുമേ കേകയ പുത്രി വശഗതനാകയാൽ ആകുലമുള്ളിൽ വളരുന്നിതേറ്റവും ദുർഗേ ഭഗവതി ദുർഗതി നാശിനി ദുർഗതി നീക്കി തുണച്ചിടുക അംബികേ കാമുകനല്ലോ നൃപതി ദശരഥൻ കാമിനി കൈകേയി ചിത്തം എന്തീശ്വര നല്ലവണ്ണം വരുത്തേണമെന്നിങ്ങനെ ചൊല്ലി വിഷാദിച്ചിരിക്കുന്നതു നേരം വാനവരെല്ലാരുമൊത്തു നിരൂപിച്ചു വാണി ഭഗവതി തന്നോടപേക്ഷിച്ചു ലോകമാതാവേ സരസ്വതി ഭാരതി വേഗാലയോധ്യക്കെഴുന്നള്ളുക വേണം രാമാഭിഷേക വിഘ്നം വരുത്തിയിടുവാനാം അവരാരും മറ്റില്ല നിരൂപിച്ചാൽ ചെന്നുടൻ മന്ദര തന്നുടെ നാവിന്മേൽ തന്നെ വസിച്ചവളെ കൊണ്ടു ചൊല്ലിച്ചു പിന്നെ വിരവോടു കൈകേയിയെ കൊണ്ടു തന്നെ പറയിച്ചു കൊണ്ടു മുടക്കണം പിന്നെ ഇങ്ങോട്ടെഴുന്നെല്ലാം മടിക്കരുതെന്നമരൻ പറഞ്ഞോരനന്തരം വാണിയും മന്ദരതൻ വദനാന്തരെ വാണിയിടിനാൾ ചെന്നു ദേവകാര്യാർത്ഥമായി അപ്പോൾ ത്രിവക്രയാം കുബ്ജയും മനസ്സേ കൽപ്പിച്ചുറച്ചുടൻ പ്രാസാദമേറിനാൾ വേഗേന ചെന്നൊരു മന്ദരയെ കണ്ടു കൈകേയ്താനും അവളോടു ചൊല്ലിനാൾ മന്ദരെ ചൊല്ലുനി രാജ്യമെല്ലാടവും ഇതൊരു മൂലം അലങ്കരിച്ചിടുവാൻ നാളികലോചനനാകിയ രാമനു നാളെ അഭിഷേകമുണ്ടെന്നു നിർണയം ദുർഭഗേ മൂഢേ മഹാഗർവിതേ കിടന്നെപ്പോഴും നീ ഉറങ്ങിയിടൊന്നറിയാതെ ഏറിയോരാപത്തു വന്നടുത്തു നിനക്കാരുമൊരു ബന്ധുവില്ലെന്നു നിർണയം
രാമാഭിഷേകമടുത്ത നാളുണ്ടെടോ കാമിനി മാർകുലമൗലി മാണിക്യമേ. ഇത്തം അവൾ ചൊന്നതു കേട്ടു സംഭ്രമിച്ചുത്ഥാനവും ചെയ്തു കേകയപുത്രിയും ചിത്രമായോരു ചാമീകര നൂപുരം ചിത്തമോദേന നൽകിയിടിനാളാദരാൽ സന്തോഷമാർന്നിരിക്കുന്ന കാലത്തിങ്കൽ എന്തൊരു താപം ഉപാഗതമെന്നു നീ ചൊല്ലുവാൻ കാരണം ഞാൻ അറിഞ്ഞീലതിനുള്ളൊരവകാശം ഏതും നിരൂപിച്ചാൽ എന്നുടെ രാമകുമാരനോളം പ്രിയം എന്നുള്ളിലാരെയും ഇല്ല മറ്റോർക്ക് നീ അത്രയുമല്ല ഭരതനേക്കാൾ മമ പുത്രനാം രാമനെ സ്നേഹം എനിക്കേറും രാമനും കൗസല്യ ദേവിയേക്കാൾ എന്നെ പ്രേമമേറും നൂനമില്ലൊരു സംശയം ഭക്തിയും വിശ്വാസവും ബഹുമാനവും ഇത്ര മറ്റാരെയുമില്ലെന്നറിയ നീ നല്ല വസ്തുക്കൾ എനിക്കു തന്നേ മറ്റു വല്ലവർക്കും കൊടുപ്പൂ മമ നന്ദനൻ. ഇഷ്ടമല്ലാതൊരു വാക്കു പറകയില്ലൊട്ടുമേ ഭേദം അവനില്ലൊരിക്കലും അശ്രാന്തം എന്നെ അത്രേ മടി കൂടാതെ ശുശ്രൂഷ ചെയ്തു ന്യായം പ്രീതിപൂർവകം. മൂഢേ നിനക്കെന്തു രാമങ്കൽ നിന്നൊരു പേടിയുണ്ടാവുവാൻ അവകാശമായതും സർവജനപ്രിയനല്ലോ മമാത്മജൻ നിർവൈരമാനസൻ ശാന്തൻ ദയാപരൻ. കേകയി പുത്രി തൻ വാക്കുകൾ കേട്ടളവാകുല ചേതസ പിന്നെയും ചൊല്ലിനാൾ പാപേ മഹാഭയ കാരണം കേൾക്ക നീ ഭൂപതി നിന്നെ വഞ്ചിച്ചതറിഞ്ഞീലേ തൊൽപുത്രനായ ഭരതനെയും ബലാൽ തൽപ്രിയനായ ശത്രുഘ്നെയും നൃപൻ മാതുലനെ കാൺമതിനായി അയച്ചതും ചേതസി കൽപ്പിച്ചു കൊണ്ടു തന്നെ ഇതും രാജ്യാഭിഷേകം കൃതം രാമനെങ്കിലോ രാജ്യാനുഭൂതി സൗമിത്രിക്കു നിർണയം ഭാഗ്യമത്രേ സുമിത്രയ്ക്കതും കണ്ടു നിർഭാഗ്യയായൊരു നീ ദാസിയായി നിത്യവും കൗസല്യ തന്നെ പരിചരിച്ചിടുക കൗസല്യാനന്ദനൻ തന്നെ ഭരതനും സേവിച്ചുകൊണ്ടു പൊറുക്കെന്നതും വരും ഭാവിക്കയും വേണ്ട രാജത്വമേതുമേ ദാട്ടിൽ നിന്നാട്ടിക്കളകിലുമാം ഒരു വട്ടം വരാതെ വധിച്ചിടുകിലുമാം സാപത്നജാത പരാഭവം കൊണ്ടുള്ള താപവും പൂണ്ടു ധരണിയിൽ വാഴ്കയിൽ നല്ലു മരണമതിനില്ല സംശയം ചൊല്ലുവാൻ ഞാൻ തവ നല്ലതു കേൾക്ക നീ ഉത്സാഹമുണ്ടു നിനക്കെങ്കിലിക്കാലം തൊൽസുതൻ തന്നെ നാ വാഴിക്കും നരവരൻ രാമനീരേഴാണ്ടു കാനനവാസവും ഭൂമി പാലാജ്ഞയ ചെയ്യുമാറാക്കണം നാടടക്കം ഭരതന്നു വരും അതിപ്രൗഢകീർത്യ നിനക്കും വസിക്കാം ചിരം വേണമെന്നാകിലിതിന്നൊരുപായവും പ്രാണസമേ തവ ചൊല്ലിത്തരുവൻ ഞാൻ. മുന്നം സുരാസുരയുദ്ധേ ദശരഥൻ തന്നെ മിത്രാർത്ഥം മഹേന്ദ്രൻ അർത്ഥിക്കയാൽ മന്നവൻ ചാപബാണങ്ങളും കൈകൊണ്ടു തന്നുടെ സൈന്യ സമം തേരിലേറിനാൻ നിന്നോടു കൂടവേ വിണ്ണിലകം പൊക്കു
സന്നദ്ധനായി ചെന്ന സുരരോടേറ്റപ്പോൾ ചിഹ്നമായി വന്നു രഥാക്ഷകീലം പോരിൽ എന്നതറിഞ്ഞതുമില്ല ദശരഥൻ. സത്വരം കീലരന്ധ്രത്തിങ്കൽ നിന്നുടെ ഹസ്തദണ്ഡം സമാവേശ ധൈര്യേണ നീ ചിത്രമത്രേ പതിപ്രാണരക്ഷാർത്ഥമായി യുദ്ധം കഴിവോളം അങ്ങനെ നിന്നതും ശത്രുക്കളെ വധം ചെയ്തു പൃഥ്വീന്ദ്രനും യുദ്ധനിവൃത്തനായോരു ദശാന്തരെ നിൻ തൊഴിൽ കണ്ടതിസന്തോഷം ഉൾക്കൊണ്ടു ചെന്തളിർമേനി പുണർന്നു പുണർന്നുടൻ പുഞ്ചിരി പൂണ്ടു പറഞ്ഞിതു ഭൂപനും നിൻ ചരിതം നന്നു നന്നു നിരൂപിച്ചാൽ രണ്ടുവരം തരാം നീ എന്നെ രക്ഷിച്ചുകൊണ്ടതുമൂലം വരിച്ചു കൊണ്ടാലും നീ ഭർത്തൃവാക്യം കേട്ടു നീയും അന്നേരത്തു ചിത്തസമ്മോദം കലർന്നു ചൊല്ലിടിനാൾ ദത്തമായോരു വരദ്വയം സാദരം ന്യസ്തംഭവതി മയാ നൃപതീശ്വര ഞാനൊരവസരത്തിങ്കലപേക്ഷിച്ചാൽ ഊനം വരാതെ തരിക എന്നതീ വീണ്ടു എന്നു പറഞ്ഞിരിക്കുന്ന വരദ്വയം ഇന്നപേക്ഷിച്ചു കൊള്ളേണം മടിയാതെ ഞാനും മറന്നു കിടന്നിതു മുന്നമേ മനസ്സേ തോന്നി ബലാലീശ്വരാജ്ഞയാ ധീരതയോടിനി ക്ഷിപ്രമിപ്പോൾ ക്രോധാകാരം പ്രവിശ്യ കോപേന കിടക്ക നീ ആഭരണങ്ങളും പൊട്ടിച്ചെറിഞ്ഞതിശോഭ പൂണ്ടൊരു കാർക്കൂന്തലഴിച്ചിട്ടു ഭൂമേനിയും പൊടികൊണ്ടങ്ങണിഞ്ഞിക ഭൂമിയിൽ തന്നെ മലിനാംബരത്തോടും കണ്ണുനീരാലെ മുഖവും മുലകളും നന്നായി നനച്ചു കരഞ്ഞു കരഞ്ഞു കൊണ്ടർത്തിച്ചു കൊള്ളുക വരദ്വയം ഭൂപതി സത്യം പറഞ്ഞാൽ ഉറപ്പിച്ചു മാനസം മന്ദര ചൊന്ന പോലെ അതിനേതുമൊരന്തരം കൂടാതെ ചെന്നു കൈകീയും പഥ്യം ഇതൊക്കെ തനിക്കെന്നു കൽപ്പിച്ചു ചിത്തമോഹേന കോപാലയം മേവിനാൾ കൈകേയി മന്ദരയോടു ചൊന്നാളിനി രാഘവൻ കാനനത്തിനു പോവോളവും ഞാനിവിടെ കിടന്നിടുവനല്ലായിൽ പ്രാണനെയും കളഞ്ഞിടുവൻ നിർണയം ഭൂപരിത്രാണാർത്ഥം ഇന്നു ഭരതനു ഭൂപതി ചെയ്താൻ അഭിഷേകമെങ്കിൽ ഞാൻ വേറെ നിനക്കു ഭോഗാർത്ഥമായി നൽകുവൻ നൂറുദേശങ്ങൾ അതിനില്ല സംശയം ഏതും ഇതിനൊരിളക്കം വരായിൽ നീ ചേതസി ചിന്തിച്ച കാര്യം വരും ദൃഢം എന്നു പറഞ്ഞു പോയിടിനാൾ മന്ദര പിന്നെ യൗവണ്ണമനുഷ്ഠിച്ചു രാജ്ഞിയും ധീരനായേറ്റം ദയാന്വിതനായി ഗുണചാര സംയുക്തനായി നീതിജ്ഞനായി നിജദേശിക വാക്യസ്ഥിതനായി സുശീലനായി ആശയശുദ്ധനായി വിദ്യാനിരതനായി ശിഷ്ടനായുള്ളവനെന്നങ്ങിരിക്കിലും ദുഷ്ടസംഘം കൊണ്ടു കാലാന്തരത്തിനാൽ സജ്ജന നിന്ദ്യനായി വന്നു കൂടും ദൃഢം ദുർജന സംസർഗമേറ്റം അകലവി വർജിക്കവേണം പ്രയത്നേന സൽപ്പുമാൻ കജ്ജളം പറ്റിയാൽ സ്വർണവും നിഷ്പ്രഭം എങ്കിലോ രാജ ദശരഥനാദരാൽ പങ്കജ നേത്രാഭ്യുദയം നിമിത്തമായി മന്ത്രിപ്രഭൃതികളോടും പറഞ്ഞുകൊണ്ടന്തപുരമകം പുക്കരുളീടിനാ മനോജവം മാരുത തുല്യവേഗം
ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. പ്രത്യക്ഷീകരിച്ചു നീ വാങ്ങിക്കൊൾ വരമെന്നാൻ പുത്രനായി പിറക്കേണമെനിക്കു ഭവാനെന്നു സത്വരം അപേക്ഷിച്ച കാരണമിന്നു നാഥൻ പുത്രനായി പിറന്നിതു രാമനെന്നറിഞ്ഞാലും പൃഥ്വീന്ദ്ര ശേഷൻ തന്നെ ലക്ഷ്മണനാകുന്നതും ശംഖചക്രങ്ങളല്ലോ ഭരത ശത്രുഘ്നന്മാർ ശംഖ കൈവിട്ടു കേട്ടുകൊണ്ടാലും ഇനിയും നീ യോഗമായ ദേവിയും സീതയായി മിഥിലയിൽ ജാതയാഗവേളായാം അയോനിജയായുണ്ടായി വന്നു. ആഗതനായാൻ വിശ്വാമിത്രനും അവർ തമ്മിൽ യോഗം കൂട്ടിയിടുവതിനെന്നറിഞ്ഞിടണം നീ. എത്രയും ഗുഹ്യമിതു വക്തവ്യമല്ല താനും പുത്രനെ കൂടെ അയച്ചിടുക മടിയാതെ. സന്തുഷ്ടനായ ദശരഥനും കൗശികനെ വന്ദിച്ചു യഥാവിധി പൂജിച്ചു ഭക്തിപൂർവം. രാമലക്ഷ്മണന്മാരെ കൊണ്ടുപോയിക്കൊണ്ടാലും എന്നാമോദം പൂണ്ടു നൽകി ഭൂപതി പുത്രന്മാരെ. വരിക രാമ രാമ ലക്ഷ്മണ വരിക എന്നരികെ ചേർത്തു മാറിലണച്ചു ഗാഢം ഗാഢം. പുണർന്നു പുണർന്നുടൻ നുകർന്നു ശിരസിങ്കൽ ഗുണങ്ങൾ വരുവാനായി പോയി പോവിനെന്നുര ചെയ്താൻ. ജനക ജനനിമാർ ചരണാംബുജം കൂപ്പി മുനിനായകൻ ഗുരുപാദവും വന്ദിച്ചുടൻ വിശ്വാമിത്രനെ ചെന്നു വന്ദിച്ചു കുമാരന്മാർ. വിശ്വരക്ഷാർത്ഥം പരിഗ്രഹിച്ചു മുനീന്ദ്രനും ചാപതൂണീര ബാണഗഡ്ഗപാണികളായ ഭൂപതികുമാരന്മാരോടും കൗശികമുനി യാത്രയുമയപ്പിച്ചാശീർവാദങ്ങളും ചൊല്ലി തീർത്ഥപാദന്മാരോടും നടന്നു വിശ്വാമിത്രൻ. മന്ദം പോയി ചില ദേശം കടന്നോരനന്തരം മന്ദഹാസവം ചെയ്തിട്ടരുളി ചെയ്തു മുനി രാമ രാഘവ രാമ ലക്ഷ്മണ കുമാര കേൾ. കോമളന്മാരായുള്ള ബാലന്മാരല്ലോ നിങ്ങൾ. ദാഹമെന്തെന്നും വിശപ്പെന്തെന്നും അറിയാതെ ദേഹങ്ങൾ അല്ലോ മുന്നം നിങ്ങൾക്കെന്നതുമൂലം. ദാഹവും വിശപ്പും ഉണ്ടാകാതെ ഇരിപ്പാനായി മഹാത്മ്യമേറുന്നൊരു വിദ്യകൾ ഇവ രണ്ടും. ബാലകന്മാരെ നിങ്ങൾ പഠിച്ചു ജപിച്ചാലും ബലയും പുനരതിബലയും മടിയാതെ. ദേവനിർമ്മിതകൾ ഈ വിദ്യകളെന്നു രാമദേവനും അനുജനും ഉപദേശിച്ചു ദേവമുനി. ചുൽപിപാസാദികളും തീർന്ന ബാലന്മാർ